എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്കിയുള്ള കറന്റ് അഫയേഴ്സ് കൂടി നോക്കാറില്ല അപ്പം ഇന്നലെ നമ്മൾ ട്വന്റി ഫൈവ് കൊസ്റ്റൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ളത് നോക്കാട്ടോ അപ്പൊ ആ ക്ലാസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ് കാണാം അതേപോലെ തന്നെ ഇതിന്റെ ഒക്കെ പിടിഎഫ് ഞാൻ ശ്രദ്ധീസ് ലേണിംഗ് സ്ക്വയറിന്റെ ആപ്പിൽ കൊടുത്തേക്കാം ആപ്പിന്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തേക്കാം ഫ്രീ കണ്ടാട്ടോ ഓക്കെ അപ്പൊ ഐ എസ് ആർ നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം ഏതാണ് പുഷ്പകാണ് അല്ലെ ഐ എസ് ആർഒ നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് പുഷ്പകെട്ടോ പുഷ്പക ഇനി അടുത്ത പോയിന്റ് നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള പവർ വിത്തിൻ എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് ആർ ബാലസുബ്രഹ്മണ്യം നരേന്ദ്രമോദിയെ കുറിച്ചുള്ള പവർ വിത്തിൻ അല്ലെ പവർ അകത്തുണ്ട് അല്ലെങ്കിൽ പവർ ഉണ്ട് ആർക്കുണ്ട് ബാലന്മാർക്ക് നല്ല പവറാണ് ആണ് അല്ലെ നല്ല എനർജറ്റിക് ആണെന്നൊക്കെ ഓർത്തുവയ്ക്കാം അപ്പൊ നരേന്ദ്രമോദിയെ കുറിച്ചുള്ള പവർ വിത്തിൻ എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് ആർ ബാലസുബ്രഹ്മണ്യം ആർ ബാലസുബ്രഹ്മണ്യം ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ഏതാണ് അമൃതാണ് കേട്ടോ ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ അമൃതാണ് അമൃത് അപ്പൊ ഫുൾ ഫോം അറിഞ്ഞു വെച്ചേക്കാം ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത് ഓക്കെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇൻ ഫോർ ടോട്ടൽ ഹെൽത്ത് എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് ഇനി അടുത്തത് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒമിക്രോണിനെതിരെയുള്ള ആയിത്തെ എം ആർ എൻ എ വാക്സിൻ ഏതാണ് ജെം കൊവാക് ആണ് ഓക്കെ ജെം കൊവാക് ആണ് അറിഞ്ഞു അറിഞ്ഞുവെച്ചേക്ക ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒമിക്രോണിനെതിരെയുള്ള ആയിത്തെ എം ആർ എൻ എ വാക്സിൻ മെസ്സെഞ്ചർ ആർ എൻ എ വാക്സിൻ കേട്ടോ ഏതാണ് ജെം ജെകൊവാക് ജെം കൊവാക് ഗ്രീൻ ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം അപ്പൊ ഗ്രീൻ ഹൈഡ്രജൻ ആണ് ഗ്രീൻ ഹൈഡ്രജൻ ലോകത്തിലെ ലോകത്തിലായത്തെ വിമാനത്താവളം ചോദിക്കുകയാണെങ്കിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ഓക്കെ ഇനി പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ആയത്തെ ബില്ല് നാരി ശക്തി വന്ദൻ അധിനയമാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ആയത്തെ ബില്ല് ഏതാണ് നാരി ശക്തി വന്ദൻ അധിനയം അപ്പൊ നമുക്ക് പോയിൻസുകൾ ഒന്നും കൂടെ നോക്കാം ഐഎസ്ആർഒ നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം പുഷ്പക് നരേന്ദ്രമോദിയെ പവർ ബിത്തിൻ എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത് ആറിന്യം ആന്റിബയോട്ടിക്കളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇന്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒമിക്രോണിനെതിരെയുള്ള ആയിത്തെ എം ആർ എൻ എ വാക്സിൻ ഏതാ ജെം കോവാക് അല്ലെ ജെം കോവാക് ഗ്രീൻ ഹൈഡ്രജൻ അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സ് എന്നൊക്കെ ജസ്റ്റ് ഓർത്തോളൂ ഗ്രീൻ പ്ലാന്റ്സ് കൊച്ചു പ്ലാന്റ്സ് ആണെന്നൊക്കെ ഓർക്കാം അല്ലെ അപ്പൊ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ ഗ്രീൻ ഹൈഡ്രജൻ ഉത്പാദിപ്പിക്കുന്ന ലോകത്തിലെ ലോകത്തിലായത്തെ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ അവതരിപ്പിച്ച ആയത്തെ ബില്ല് നാരി ശക്തി വന്ദൻ അധിനയം അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഹാപ്പിനെസ് ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് കേട്ടോ നൂറ്റി ഇരുപത്തി ആറാണ് ഓക്കെ ഇനി ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാ രാജ്യമേത ഫിൻലാൻഡാണ് ഹാപ്പിയാണ് ഫൈൻ എന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലേ അപ്പൊ ഫൈൻ അല്ലെങ്കിൽ ഫിൻലാൻഡ് ഹാപ്പി ആണെങ്കിൽ നമ്മൾ ഫൈൻ എന്ന് പറയുമെന്നൊക്കെ ഓർത്ത് വയ്ക്കാം ആണ് യൂണിസെഫിന്റെ ധനസഹായം ലഭിച്ചിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ലിറ്റിൽ കൈറ്റ്സ് കേട്ടോ അപ്പൊ യൂണിസെഫിന്റെ ധനസഹായം ലഭിച്ചിട്ടുള്ള കേരള സർക്കാർ പദ്ധതി ചോദിക്കാണെങ്കിൽ ലിറ്റിൽ കൈറ്റ്സ് എന്നുള്ള പദ്ധതിയാണ് ലിറ്റിൽ കൈറ്റ്സ് ആണ് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മോഹൻലാൽ ഓക്കെ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മോഹൻലാൽ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസമായിട്ടുള്ള റിംപാക് അതിന്റെ ഭാഗമാകുന്ന ഇന്ത്യൻ കപ്പൽ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഐ എൻ എസ് സിവാാലിക് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസമായിട്ടുള്ള നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ നാവിക അഭ്യാസമായിട്ടുള്ള റിംപാക്ടിന്റെ ഭാഗമാകുന്ന ഇന്ത്യൻ കപ്പൽ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഐ എൻ എസ് സിവാലിക് ഐ എൻ എസ് സിവാലിക് ഓക്കെ നാവിക ആണ് അല്ലെ അപ്പോ നേവി ആണ് അപ്പോ സി ആയിട്ടൊക്കെ ഒന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം ശിവാലിക് ആണ് കേട്ടോ ശിവാലിക് എന്നുള്ളത് വെക്കാം അടുത്ത് ഓപ്പറേഷൻ ഫുട്പാത്ത് ആരംഭിച്ചിട്ടുള്ള ജില്ലാ ഭരണകൂടം എറണാകുളം ആണ് ഓക്കെ അപ്പൊ ഓപ്പറേഷൻ ഫുട്പാത്ത് ആരംഭിച്ചിട്ടുള്ള ജില്ലാ ഭരണകൂടം ചോദിക്കാണെങ്കിൽ എവിടെയാണ് എറണാകുളം രണ്ടായിരത്തി ഇരുപത്തി നാല് ലിയോൺ മാസ്റ്റേഴ്സ് ചെസ് കിരീടം നേടിയിട്ടുള്ളത് വിശ്വനാഥൻ ആനന്ദ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലിയോൺ മാസ്റ്റേഴ്സ് ചെസ് കിരീടം നേടിയിട്ടുള്ളത് വിശ്വനാഥൻ ആനന്ദ് രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം ഓക്കെ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേരെന്താണ് ഗണതന്ത്ര മണ്ഡപം ഗണതന്ത്ര മണ്ഡപം സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ചിട്ടുള്ള കമ്മിറ്റി അല്ലെങ്കിൽ കമ്മീഷൻ ഏതാ ചോദിക്കുകയാണെങ്കിൽ ഹേമ കമ്മീഷൻ എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ അപ്പൊ നമുക്ക് പോയിന്റ്സ് ഒന്നും കൂടെ നോക്കാം എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹാപ്പിനെസ് ഇൻഡെക്സിലെ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറ് ഒന്നാം സ്ഥാനത്തുള്ളത് ഫിൻലാൻഡ് ആണ് യൂണിസെഫിന്റെ ധനസഹായം ലഭിച്ചിട്ടുള്ള കേരള സർക്കാർ പദ്ധതി ലിറ്റിൽ ഗൈഡ്സ് ആണ് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ ലോകത്തിലെ ഏറ്റവും വലിയ നാവിക അഭ്യാസമായിട്ടുള്ള റിംപാക് ഭാഗമാകുന്ന ഇന്ത്യൻ കപ്പൽ ഏതാണ് ഐ എൻ എസ് ശിവാലിക് ആണ് ഓപ്പറേഷൻ ഫുട്പാത്ത് ആരംഭിച്ചിട്ടുള്ള ജില്ലാ ഭരണകൂടം എറണാകുളം രണ്ടായിരത്തി ഇരുപത്തിനാല് ലിയോൺ മാസ്റ്റേഴ്സ് ചെസ് കിരീടം നേടിയിട്ടുള്ളത് ആരാണ് വിശ്വനാഥൻ ആനന്ദാണ് അല്ലെ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയമിച്ചിട്ടുള്ള കമ്മീഷൻ ഹേമ കമ്മീഷനാണ് അടുത്ത പോയിന്റ് നോക്കാം കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ലാംഗ്വേജ് ലാബ് ഏതാണ്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ആണ് എന്താണ് ഈ ക്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഈ ക്യൂബ് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ലാംഗ്വേജ് ലാബ് ചോദിക്കുകയാണെങ്കിൽ ഈ ക്യൂബ് നമ്മുടെ ലേണിംഗ് സ്ക്വയർ അല്ലേ ശ്രുതീസ് ലേർണിംഗ് സ്ക്വയർ അല്ലേ അതേപോലെ തന്നെ ക്യൂബ് ക്യൂബായിട്ടൊന്നും ഓർത്ത് വയ്ക്കുക കേട്ടോ ഓക്കെ അടുത്ത പോയിന്റ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടികളെയും മുൻകരുതലുകളെയും പറ്റിയുള്ള പുസ്തകം ഏതാണ്ട് ചോദിക്കുകയാണെങ്കിൽ ഓറഞ്ച് ബുക്കാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടികളെയും മുൻകരുതലുകളെയും പറ്റിയിട്ടുള്ള പുസ്തകം ചോദിക്കുകയാണെങ്കിൽ ഓറഞ്ച് ബുക്കാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒളിമ്പിക്സ് മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയിട്ടുള്ള രാജ്യം അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒളിമ്പിക്സ് മെഡൽ പട്ടികയിൽ ഒന്നാമത് എത്തിയിട്ടുള്ള രാജ്യം ഏതാണ് അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി കൊച്ചിയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ് ഞാൻ ചോദിക്കുകയാണെങ്കിൽ കൊച്ചിയാണ് കേട്ടോ കേരള സ്കൂൾ ഒളിമ്പിക്സ് ആണ് അപ്പൊ അത് കൊച്ചിയിലാണ് അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ലാവോസ് ആണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ആസിയാൻ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ ലാവോസ് കേട്ടോ ഓർത്തു വയ്ക്കിയ ലാവോസ് ആണ് അടുത്ത പോയിന്റ് പാരസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യം മെഡൽ നേടിയിട്ടുള്ളത് മനുബാക്കർ ആണ് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു ഷൂട്ടിംഗ് ആണ് ഇവന്റ് എന്ന് പറഞ്ഞു അല്ലെ പാരസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ മെഡൽ കിട്ടിയിട്ടുള്ള ആർക്കാണ് മനുബാക്കറിനാണ് കിട്ടിയിട്ടുള്ള ഷൂട്ടിംഗ് ആണ് ഇവന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വനിതാ കപ്പ് കിരീടം നേടിയിട്ടുള്ളത് ശ്രീലങ്ക കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലില് വനിത ഏഷ്യ കപ്പ് കിരീടം നേടിയിട്ടുള്ളത് ശ്രീലങ്കയാണ് ശ്രീലങ്കയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാറ്റ് ഉച്ചകോടിയുടെ വേദി എവിടെയാ വാഷിംഗ്ടൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മര്യാദ വാഷ് ചെയ്തില്ലെങ്കിൽ നാറ്റം വരുന്നൊക്കെ ഓർക്കാം അല്ലെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് നാറ്റ ഉച്ചകോടിയുടെ വേദിയാണ് വാഷിംഗ്ടൺ എന്ന് പറയുന്നത് എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള ഇന്ത്യക്കാരി കാമ്യ കാർത്തികേയനാണ് ആണ് കേട്ടോ ഓക്കെ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള ഇന്ത്യക്കാരിയാണ് ആരാണ് കാമ്യ കാർത്തികേയൻ കാമ്യ കാർത്തികേയൻ കുടുംബശ്രീയുടെ സംസ്ഥാന കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേദി എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ കാസർഗോഡിലായിരുന്നു എവിടെയായിരുന്നു കാസർഗോഡ് കുടുംബശ്രീ അല്ലെ കുടുംബശ്രീയുടെ കാ വെച്ചിട്ട് തന്നെ കാസർഗോഡായിരുന്നു കെട്ടോ കാസർഗോഡായിരുന്നുള്ളത് ഓർത്തുവച്ചേക്കാം അപ്പൊ നമുക്ക് പോയിന്റ്സുകൾ ഒന്നും കൂടെ നോക്കാം എന്തൊക്കെ നമ്മൾ പറഞ്ഞ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായിട്ടുള്ള ലാംഗ്വേജ് ലാബ് ഇക്യൂബ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാൽ സ്വീകരിക്കേണ്ട നടപടികളെയും മുൻകരുതലുകളെയും പറ്റിയുള്ള പുസ്തകം ഓറഞ്ച് ബുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സ് മെഡൽ പട്ടികയിൽ ഒന്നാമത് എത്തിയിട്ടുള്ള രാജ്യം അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ വേദി കൊച്ചിയാണ് ഓക്കെ കൊച്ചി രണ്ടായിരത്തി ഇരുപത്തിനാല് ആസിയാൻ ഉച്ചകോടി വേദിയാകുന്ന രാജ്യം ലാവോസ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയിട്ടുള്ളത് മനു ബാക്കർ ഷൂട്ടിംഗ് ആണ് ഇവന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലില് വനിതാ ഏഷ്യ കപ്പ് കിരീടം നേടിയിട്ടുള്ളത് ശ്രീലങ്ക ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലില് വനിതാ ഏഷ്യാ കപ്പാണ് ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തിനാല് നാറ്റോ ഉച്ചകോടിയുടെ വേദി വാഷിംഗ്ടൺ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള ഇന്ത്യക്കാരി കാമ്യ കാർത്തികേയൻ കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി ചോക്കുകയാണെങ്കിൽ അത് കാസർഗോഡ് ആണ് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ബാക്കി ഇരുപത്തഞ്ച് കൊസ്റ്റൻസും കൂടെ കവർ ചെയ്തിട്ടുണ്ട് മൊത്തം ഫിഫ്റ്റി ക്വസ്റ്റൻസ് ആണ് നമ്മൾ രണ്ട് ദിവസമായിട്ട് കവർ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതേപോലെയുള്ള കറന്റ് അഫയർ സെഷൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക അതേപോലെ തന്നെ ശ്രദ്ധീഷ് ലേണിംഗ് സ്ക്വയറിന്റെ ആപ്പ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നയന്റി നയൻ റുപ്പീസിന്റെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ടെൻ ഡേസിന്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് നയന്റി നയൻ റുപ്പീസാണ് അതിന്റെ ചാർജ് വരുന്നത് ലൈവ് സെഷൻ അതിന് ശേഷം നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ഫുൾ ഇംഗ്ലീഷിന്റെ കോഴ്സ് ഗ്രാമറും വൊക്കാബ്ലറിയും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോഴ്സ് നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും ഈ മാസം ഇരുപതിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക അപ്പൊ ഇതിന്റെയൊക്കെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ആയിട്ടും പിൻ ചെയ്തേക്കാം കേട്ടോ അപ്പൊ താങ്ക് സോ മച്ച് ഫോർ സപ്പോർട്ടിംഗ് എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ താങ്ക് യു ആൾ